നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. പ്രേക്ഷകരല്ലേ ആണല്ലേ, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ അമിതമായി വെറുക്കുന്നവർക്കും ഏവർക്കും എൻ്റെ മനസ്സാൽ എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ സീമാതീതമായ സുസ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് എറണാകുളം ജില്ലയിലുള്ള തിരുവൈരാണിക്കുളം. ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് എറണാകുളത്ത് സുഹൃത്തുക്കളായിട്ടും അല്ലാതെയും ഒക്കെ എറണാകുളത്ത് ഒരുപാട്. അവരെയൊക്കെ ഈ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, അവർക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഏറ്റവും ഉത്തമ ഭക്തിയോട് ചെന്ന് കഴിഞ്ഞാൽ എത്ര പ്രായമായി നിൽക്കുന്ന ആളുടെയും വിവാഹം നടത്തിക്കൊടുക്കാൻ കഴിവുള്ള ഉഗ്രശ്രേഷ്ഠമായിട്ടാണ് തിരുവൈരാണിക്കുളത്ത് പാർവതിയുടെ നട ആണ്ടിൽ 12 ദിവസമേ തുറക്കാറുള്ളൂ എന്നായിരുന്നു. ഇപ്പം മാസാമാസം തുറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ദിവസങ്ങളിൽ പാർവതീ ദേവിയെ ദർശിച്ചു വഴിപാട് നടത്തിയാൽ മംഗല്യഭാഗ്യം ഏതൊരു മംഗല്യത്തിന് കെട്ടുവീടാലും മംഗല്യത്തിന് കെട്ടിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ വിവാഹം നടക്കില്ലേ എന്നും പറഞ്ഞിട്ട് ഞൊടുക്ക് വേലയിലൂടെ ഒരു കറുത്ത ചരട് മതി അതിന്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പൂജാസ്ഥലത്തിരുന്ന് പൂജിച്ച് ആ സാധനം ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഏറ്റവും എന്ന് പറഞ്ഞ കൈതയിൽ കെട്ടണമെന്നാണ് അത് ആചാര്യമതം പറയുന്നത്. അത് അത്രപത്തി പറയുന്നതാണ്. കെട്ടിയാൽ ആ കെട്ടപ്പോൾ ആളടിച്ചു വിടുന്നോ, അതിന് ശേഷം മാത്രമേ വിവാഹം നടക്കുള്ളൂ. അതിനാണ് ജ്യോത്സ്യനെ കണ്ട്, ദൈവജ്ഞനെ കണ്ട്, നല്ല ജ്യോത്സ്യനെ കണ്ട്, ഉത്തമനായ ജ്യോത്സ്യനെ കണ്ട് നോക്കിച്ച് എന്ത് പരിഹാരമാണ് വരേണ്ടത്, അതിൻ്റെ ശക്തി കുറയ്ക്കത്തക്ക രീതിയിൽ, ഇനി അഥവാ കെട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറയ്ക്കത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് അവിടെ കൊണ്ട് സ്ഥാപിക്കണം. സ്ഥാപിച്ച് കഴിഞ്ഞാൽ 180 ദിവസം ഒരു 6-7 മാസത്തിനുള്ളിൽ സാമാന്യേന വിവാഹം നടക്കുമെന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നുണ്ട്. ഒരുപാട് താമസിച്ചതാണെങ്കിൽ, ഈ ഒരു ദുരിതം കൊണ്ടാണ് കണ്ടുപിടിക്കാൻ വയ്യാത്തതാണെങ്കിൽ ഇങ്ങനൊക്കെ വിലക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അതാണ് ഞാൻ പറഞ്ഞത്, തിരുവൈരാണിക്കുളത്ത് പോയി അവിടെ ചെന്ന് താലി സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക, അർച്ചന കഴിപ്പിക്കുക, സ്വയംവര പുഷ്പാഞ്ജലി നടത്തിക്കുക ദേവിക്ക്. അത്രയ്ക്ക് ശക്തിയുള്ള ക്ഷേത്രമാണ്, അതീവ ശക്തിയുള്ള ക്ഷേത്രമാണ്. ഏത് മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ നടത്തി തരുമെന്നാണ് പറയുക. പക്ഷേ അവിടുത്തെ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് തോന്നണം, അത് നിങ്ങൾ ഓർത്തോണം, സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവതിക്ക് തോന്നുക വെച്ചാൽ നമ്മുടെ തലയിലൊരു വരയോടെ ഉണ്ട്. അവരെ മാക്സിമം നമ്മൾ ഇപ്പം നമ്മളൊരു വിളക്ക് മേടിച്ച് അത് ക്ലാവ് പിടിച്ചാൽ അത് നമ്മൾ തേച്ച് മിനുക്കി എടുക്കാൻ വേണ്ടിയാണ് ഒരു ജ്യോത്സ്യനെ കാണുന്നത്. അതാത് സമയത്ത് ഇന്ന ഇന്നയൊക്കെ ഉണ്ട്, ഇപ്പം ക്ലാവ് പിടിക്കാൻ സമയമായി അത് മാറ്റിക്കും, അല്ലെങ്കിൽ വീടിനെ പെയിൻ്റ് അടിക്കാൻ സമയമായി പായൽ പിടിച്ച് കിടക്കുന്നു അത് ഉടനെ മാറ്റിക്കും എന്നുള്ള എന്ന രീതിയിൽ ഇപ്പം കണ്ടകശിൻ്റെ സമയമാണ് ഇന്ന് ചെയ്തു എന്ന് പറയുക എന്നുള്ളതാണ്. മുമ്പിലൊരു കുഴിയുണ്ട്, ചവിട്ടാൻ പാടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പോയി ചവിട്ടുവാണെങ്കിലും ചവിട്ടുക എന്നുള്ളതേ ഉള്ളൂ, അതിനുള്ളിൽ കാര്യമില്ല. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ തരണം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഒരു കണ്ടകശനിക്ക് ഒന്നും ആർക്കും പൂർണ്ണ ഫലം കൊടുക്കാൻ പിന്നെ ശാസ്താവ് പോലും പറയുന്നില്ല. അത് ചില ആൾക്കാർ പറഞ്ഞ എനിക്ക് എന്താ ശാസ്താവിനെ മാത്രം മതി, ശിവനെ വേണ്ട എന്നാണ്. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? കൊണ്ടുപോകുന്ന ഞാനാണ്, യമനാണ്, കാലനാണ്, ശിവനാണ്. അതാണ് ശാസ്താവിനും ശിവനും പരിഹാരം ചെയ്യണമെന്ന് പറയുന്നത്. കൊണ്ടേ പോകൂ എന്ന് പറയുന്നതിൻ്റെ പഴഞ്ചൊല്ല് തന്നെ എന്താണ്? ഇതൊക്കെ നമ്മൾ നിങ്ങൾ പ്രേക്ഷകർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, അതിനുവേണ്ടി പറയുന്നതാണ്. അപ്പം ശിവനും
പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള പരിഹാരം ചെയ്തതിൽ ശാസ്താവ് പ്രസാദിപ്പിക്കും, സംശയമില്ലാത്ത കാര്യം പ്രസാദിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കഴിക്കാം. അതുപോലെ നല്ല എള്ളെണ്ണ, കാക്കറി കടയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള എണ്ണയില്ല, നല്ല എള്ളെണ്ണ മേടിച്ച് അഭിഷേകം ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്ന ശാസ്താവിന് അത്യുത്തമമാണ്, സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് തിരുവൈരാണിക്കുളത്ത് നിങ്ങളൊക്കെ എപ്പോൾ പോവുകയാണെങ്കിൽ പോയി ഇത്ര പ്രാവശ്യം പോകുന്നു, ചിലർ ഇത്ര പ്രാവശ്യം വഴിപാടൊക്കെ നേർന്നിട്ട് പോകുന്നുണ്ട്, പോകുന്നവരുണ്ട്. വഴിപാടൊക്കെ നേർന്നിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതി കല്യാണം നടന്ന് ഇത്തിരി സംശയമില്ലാന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.